ഈശോമിശിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയ നിയമത്തിലെ ആദ്യ സുവിശേഷത്തിൽ ആദ്യ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സജീവ കഥാപാത്രമാണ് വിശുദ്ധ ജോസഫ്. നീതിമാനെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന ഉണ്ണിയേശോയുടെ വളർത്തുപിതാവായ, കന്യകാമറിയത്തിൻ്റെ കന്യകാത്വത്തിൻ്റെ സംരക്ഷകനായ വിശുദ്ധ ജോസഫ്. പ്രിയമുള്ളവരെ, പുതിയ നിയമ ആധ്യാത്മികത യേശുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ജോസഫിൻ്റെ കഥയോടെ ആരംഭിക്കുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ കാനോനിക ക്രമത്തിൽ മത്തായി സ്ലീഹായുടെ സുവിശേഷം ആദ്യം ആരംഭത്തിൽ തന്നെ ഇടം പിടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കു പറഞ്ഞാൽ ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷം മത്തായി സ്ലീഹായുടേത് അല്ല. എന്നിട്ടും ആരംഭത്തിൽ തന്നെ കാനോനിക ക്രമത്തിൽ ഇടം പിടിക്കാൻ ഇതും ഒരു കാരണമായി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. വിശുദ്ധ യൗസേപിതാവിനെ അവതരിപ്പിക്കാൻ മത്തായി സ്ലീഹ ഉപയോഗിക്കുന്ന രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തെ വിശേഷണം, ജോസഫ് നീതിമാൻ ആയിരുന്നു. രണ്ടാമത്തെ വിശേഷണം, ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്തവൻ ആയിരുന്നു. ഈ രണ്ട് വിശേഷണങ്ങളാണ് ഔസേപിതാവിനായി ജോസഫിനായി മത്തായി സ്ലീഹ നീക്കിവെച്ച രണ്ട് വിശേഷണങ്ങൾ. ഒന്നാമത്തേത് നീതിമാൻ. പ്രിയമുള്ളവരെ, നീതിമാൻ എന്ന വാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ യഹൂദ മതവിശ്വാസമനുസരിച്ച് നിയമങ്ങൾ കടുകിട തെറ്റാതെ പാലിക്കുന്നവനാരോ അവനാണ് യഹൂദയുടെ വിശ്വാസവും ചിന്തയും അനുസരിച്ച് നീതിമാൻ എന്ന് പറയുന്നത്. നിയമങ്ങൾ കടുകിട തെറ്റാതെ അനുസരിക്കുന്നവനാരോ അവനാണ് യഹൂദയുടെ വിശ്വാസമനുസരിച്ച് നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും ജോസഫിനെ നീതിമാൻ എന്ന് വിളിക്കുക സാധ്യമല്ല. കാരണം ജോസഫ് നിയമം പാലിക്കുകയല്ല, മറിച്ച് നിയമം ലംഘിക്കുകയാണ് ഈ സംഭവത്തിൽ ചെയ്യുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ ജോസഫ് ചെയ്ത നിയമലംഘനം? പ്രിയമുള്ളവരെ, ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർ സഹവസിച്ചിട്ടില്ല. എന്നിട്ടും ഇതാ മറിയം തൻ്റെ പ്രതിശ്രുത വധു ഗർഭിണിയായി കാണപ്പെടുകയാണ്. സ്വാഭാവികമായും ജോസഫിന് മനസ്സിലായി ഇതാ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെ വഞ്ചിച്ചിരിക്കുന്നു, തന്നെ ചതിച്ചിരിക്കുന്നു. അവൾ വ്യഭിചാരമെന്ന മാരകമായ പാപം ചെയ്തിരിക്കുന്നു. ഇനി ഈ കാര്യം മനസ്സിലായ താൻ ചെയ്യേണ്ടതെന്താണ്? ഇവളെ നിയമത്തിൻ്റെ മുൻപിൽ ഹാജരാക്കുക. നിയമത്തിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട് കഴിയുമ്പോൾ നിയമമനുസരിച്ചുള്ള ശിക്ഷ, കല്ലെറിഞ്ഞ് അവൾ കൊല്ലപ്പെടും എന്നുള്ളത് സുനിശ്ചിതമാണ്. നിയമം വെച്ച് നോക്കിയാൽ ജോസഫ് ചെയ്യേണ്ടിയിരുന്ന കാര്യം അതായിരുന്നു. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെ വഞ്ചിച്ചു, വ്യഭിചാരമെന്ന തിന്മ ചെയ്തു, അവളെ ഇതാ നിയമത്തിൻ്റെ മുൻപിൽ ഹാജരാക്കി അർഹമായ ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കുക. ഇതായിരുന്നു നിയമമനുസരിച്ച് നോക്കിയാൽ ജോസഫ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ആ നിയമം അനുസരിക്കാനല്ല ജോസഫ് തയ്യാറായത്. യഹൂദ ചിന്താഗതി അനുസരിച്ച് നിയമം കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് വിളിക്കുക സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഈ നിയമം തെറ്റിച്ചുകൊണ്ട് മറിയത്തെ രഹസ്യത്തിൽ ആരുമറിയാതെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ജോസഫിനെ നോക്കി വിശുദ്ധ ഗ്രന്ഥകർത്താവ് വിളിക്കുന്നു നീതിമാനെന്ന്. നിയമം ലംഘിച്ചിട്ടും ഇതാ ഒരാൾ നീതിമാനായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്? സുവിശേഷങ്ങളിലുടനീളം നോക്കുക, സുവിശേഷത്തിൻ്റെ നീതി എന്ന് പറയുന്നത് സ്നേഹത്തിലും കരുണയിലും അടിസ്ഥാനമിട്ട ഒരു നീതിയാണ്. ശരിക്കു പറഞ്ഞാൽ നീതിയുടെ നിർവചനം, ഒരു വ്യക്തിക്ക് അർഹമായതെന്തോ അത് നൽകലാണ് നീതി. ഒരു വ്യക്തിക്ക് അർഹമായതെന്തോ അത് നൽകലാണ് നീതി. ഇനി അർഹതയില്ലാത്തത് നൽകുന്നതിനെ നമ്മൾ കരുണ എന്നാണ് വിശേഷിപ്പിക്കുക. അർഹതയില്ലാത്തത് നൽകുന്നതിനെ നമ്മൾ കരുണ എന്നാണ് വിശേഷിപ്പിക്കുക. സുവിശേഷത്തിലെ നീതിയെ ജോസഫ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നീതി അർഹതയില്ലാത്ത ഒരു കാര്യം,
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കരുണ, സ്നേഹം, അത് നൽകാൻ തയ്യാറാകുമ്പോൾ ജോസഫിനെ നീതിമാൻ എന്ന വിശേഷണത്തിലൂടെയാണ് തിരുവചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. നമുക്കൊരു കുഞ്ഞു ഉദാഹരണത്തിലൂടെ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ വീട്ടിലോ ഓഫീസിലോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ജോലി ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് അർഹമായ കൂലി ഒരു ദിവസം 800 രൂപയാണെന്ന് കരുതുക. ഇതാ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ വ്യക്തി ജോലി ചെയ്തു. ആ സമയമത്രയും, രാവിലെ ഒരു 9 മണിക്കോ 10 മണിക്കോ ആരംഭിച്ച ജോലി വൈകുന്നേരം ഒരു 4 മണിക്കോ 5 മണിക്കോ അവസാനിപ്പിക്കുന്നു. ആ സമയം കൊണ്ട് അദ്ദേഹം ചെയ്തു തീർക്കുന്ന ജോലി, നമ്മൾ പ്രതീക്ഷിച്ചിടത്തോളം ജോലി അദ്ദേഹം ചെയ്തു. ഒരു ദിവസത്തെ ജോലി മുഴുവൻ അല്ലെങ്കിൽ അധ്വാനം മുഴുവൻ അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന് നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലി ഉദാഹരണത്തിന് ഒരു 800 രൂപയാണെന്ന് കരുതുക. 800 രൂപ നമ്മൾ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സ്വാഭാവികമായും നീതിയാണ്. അദ്ദേഹം ഇതാ ജോലി ചെയ്തു, അദ്ദേഹത്തിന് അർഹതയുള്ള കൂലി നമ്മൾ കൊടുത്തു. ഇതിനെ നമ്മൾ നീതി എന്ന് വിശേഷിപ്പിക്കും. ഇനി മറ്റൊരു വ്യക്തി പിറ്റേ ദിവസം ജോലിക്ക് വരുന്നു. ഈ വ്യക്തിക്ക് ഒരു കൈ തളർന്നതാണ് എന്ന് കരുതുക. കൈ തളർന്ന ഈ മനുഷ്യൻ ജോലിക്കായി വന്നു. പ്രഭാതത്തിൽ 9 മണിക്ക് ജോലി ആരംഭിച്ചു, വൈകുന്നേരം 4നോ 5നോ അദ്ദേഹം ജോലി അവസാനിപ്പിച്ചു. സ്വാഭാവികമായി നമുക്കറിയാം, ഒരു കൈ തളർന്ന വ്യക്തിക്ക് 2 കൈ ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന അത്രത്തോളം കഠിനമായി അധ്വാനിക്കാനോ അല്ലെങ്കിൽ കഠിനമായി അധ്വാനിച്ചാൽ തന്നെ അത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധ്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൈ തളർന്നിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ശരിക്കു പറഞ്ഞാൽ പകുതി ജോലി പോലും ചെയ്തിട്ടില്ല. കാരണം പകുതി ജോലി ചെയ്യാനേ സാധിക്കുകയുള്ളൂ. 2 കൈയുമുള്ള ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന ജോലി അത്രത്തോളം ചെയ്യുക സാധ്യമല്ല, പകുതി പോലും ചെയ്യുക സാധ്യമല്ല. കുറച്ചെന്തൊക്കെയോ ജോലി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് തീർച്ചയായും 800 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പകുതി ജോലിയേ ചെയ്തിട്ടുള്ളൂ, പകുതി പോലും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ന്യായം വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നീതി വെച്ച് നോക്കിയാൽ ഒരു 400 രൂപയെ അദ്ദേഹത്തിന് അവകാശമുള്ളൂ, 400 രൂപയെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം അദ്ദേഹം അതിനുള്ള ജോലിയേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ന്യായം വെച്ച് നോക്കിയാൽ 400 രൂപയ്ക്കുള്ള ജോലിയെ അദ്ദേഹം എടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും അദ്ദേഹം കുടുംബമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബമായി ജീവിക്കാൻ ആ ദിവസം അദ്ദേഹത്തിന് 800 രൂപയെങ്കിലും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അർഹമായത് 400 ആണെങ്കിലും 800 രൂപ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെയാണ് സുവിശേഷത്തിൽ അടിസ്ഥാനമിട്ട യഥാർത്ഥ നീതി സങ്കല്പം പൂർത്തീകരിക്കപ്പെടുക. നമ്മൾ നോക്കുമ്പോൾ ന്യായമനുസരിച്ച് അദ്ദേഹം പകുതി ജോലിയേ ചെയ്തിട്ടുള്ളൂ, അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. ആ കാരണത്താൽ നമ്മളിതാ പകുതി കൂലി കൊടുക്കുന്നു. എന്നാൽ പകുതി കൂലി കൊണ്ട് ആ ദിവസം ജീവിക്കാൻ അദ്ദേഹത്തിനും കുടുംബമായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ലെങ്കിൽ, അദ്ദേഹത്തിന് അർഹതയില്ലെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ തീർച്ചയായും ഇതാ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ നീതി സാർത്ഥകമാവുകയാണ്. ഇനി അതും കൂടാതെ കൂടുതൽ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ആരോഗ്യമുള്ള 2 കൈകളുമുള്ള ഒരു വ്യക്തി മുഴുവൻ സമയവും ജോലി ചെയ്യുമ്പോൾ 800 രൂപയാണ് ഒരു ദിവസത്തെ കൂലിയെങ്കിൽ, അതിനപ്പുറത്ത് 1000 രൂപ വെറും പകുതി ജോലി പോലും ചെയ്യാത്ത വ്യക്തിക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെ യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ കരുണ, സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന പരസ്നേഹം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊക്കെ പ്രായോഗികമാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാനും എളുപ്പമാണ്, പക്ഷെ അനുദിന ജീവിതത്തിൽ ഇതൊക്കെ പ്രായോഗികമാണോ? അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പകുതി ജോലിയല്ലേ എടുക്കുകയുള്ളൂ? ഇങ്ങനെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. ശരിയാണ്, ആരോഗ്യമുള്ളൊരു വ്യക്തി ആരോഗ്യമുണ്ടായിട്ടും മടി കാരണം പകുതി ജോലിയേ ചെയ്യുന്നുള്ളൂവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മടിയാണ് യഥാർത്ഥ കാരണമെങ്കിൽ പകുതി കൂലി തന്നെ കൊടുത്താൽ മതി. നേരെ മറിച്ച് ശാരീരിക അവശതകൾ മൂലമാണ് ഒരു വ്യക്തിക്ക് പകുതി ജോലി ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ തീർച്ചയായും നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ പൂർണ്ണമായി കൂലി കൊടുത്താൽ ആ മനുഷ്യനോട് ഇതാ സുവിശേഷം പറയുന്ന നീതി, കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട നീതി നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്.
പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ ജോസഫ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നീതി എന്ന് പറയുന്നത് കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട നീതിയാണ്. അർഹതയില്ലാഞ്ഞിട്ടും കൊടുക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ നിയമം തെറ്റിച്ചും കരുണ കാണിക്കാൻ തയ്യാറാകുന്നു, നിയമം തെറ്റിച്ചും സ്നേഹം കാണിക്കാൻ തയ്യാറാകുന്നു, നിയമം തെറ്റിച്ചും അലിവും ആർദ്രതയും കാണിക്കാൻ തയ്യാറാകുന്നു, ആ മനുഷ്യനെ നോക്കി സുവിശേഷകൻ വിളിക്കുന്നു നീതിമാൻ എന്ന്. രണ്ടാമത്തെ വിശേഷണം, ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത തിരുകുടുംബനാഥൻ. ഭാര്യയെ അപമാനിക്കാൻ ആഗ്രഹിക്കാത്ത വിശുദ്ധ ജോസഫ്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അശ്വിനിപാദം പോലെ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വാർത്തയാണ് തൻ്റെ പ്രതിശ്രുത വധു ഇതാ ഗർഭിണിയാണ് എന്ന വാർത്ത. എന്തുമാത്രം ഏതൊരു സാധാരണ യുവാവിനെയും പോലെ, ഏതൊരു സാധാരണ വ്യക്തിയെയും പോലെ ജോസഫും തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സിൽ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. ഇതാ ആ സ്വപ്നങ്ങൾ മുഴുവനും തകർക്കപ്പെടുകയാണ്, ആ സ്വപ്നങ്ങൾ മുഴുവനും തച്ചു തകർക്കപ്പെടുകയാണ്, നശിപ്പിക്കപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെൺകുട്ടി ഇതാ ഗർഭിണിയാണ് എന്ന വിവരം അറിയുന്നു. തീർച്ചയായും തൻ്റെ സ്വപ്നങ്ങൾ തകർത്ത ഈ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യാൻ ഒന്നാന്തരം അവസരം ജോസഫിനുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അവളെ നിയമത്തിന് മുൻപിലൊന്ന് ഹാജരാക്കിയാൽ മതി, അവളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ മറ്റാരെങ്കിലോടും ഒന്ന് ഈ വിവരം പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നും ചെയ്യാൻ ജോസഫ് തയ്യാറാകുന്നില്ല. തൻ്റെ ജീവിതത്തിൽ സഹനം സമ്മാനിച്ച, തൻ്റെ ജീവിതത്തിൽ ദുഃഖം സമ്മാനിച്ച, തൻ്റെ സ്വപ്നങ്ങളൊക്കെ പിച്ചു ചീന്തി നശിപ്പിച്ചു കളഞ്ഞ ഒരു പെൺകുട്ടിയോട് ഇതാ നിരുപാധികമായി ക്ഷമിക്കാനും അവളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാതെ ആരുമറിയാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനും ജോസഫ് തയ്യാറാവുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൊരു ചിന്ത, മറിയം പരിശുദ്ധയാണല്ലോ. ശരിയാണ്, മറിയം പരിശുദ്ധയാണ്, അത് നമുക്കല്ലേ അറിയൂ. മറിയം പരിശുദ്ധയാണെന്നും നിർമ്മലയാണെന്നും അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കൃപയുടെ നിറവ് ഉള്ളവളാണ് പരിശുദ്ധ കന്യകാ മറിയമെന്നും സാക്ഷാൽ ദൈവപുത്രന് ആണ് ജന്മം കൊടുക്കാൻ അവൾ പോകുന്നത് എന്നും അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ജോസഫിനെ അതൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാതിരുന്നപ്പോഴാണ് അദ്ദേഹം അത് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമല്ല, അതിനു മുൻപ് തന്നെ ജോസഫ് അവളോട് ക്ഷമിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ജോസഫ് അവളോട് പൊറുത്തിരുന്നു. അതിനു മുൻപ് തന്നെ ജോസഫ് അവളോട് കരുണ കാണിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും സത്യാവസ്ഥ വെളിപ്പെടുന്നതും. സത്യാവസ്ഥ വെളിപ്പെടുന്നതിന് മുൻപ് തന്നെയും ജോസഫ് ക്ഷമിക്കാൻ തയ്യാറായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കാരണം എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ മൂലം ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ ഭൂമിയിൽ വീഴരുത് എന്ന ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ജോസഫിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ആധാരമായി നിലകൊള്ളുന്നത്. ഈ ജോസഫിൻ്റെ കുടുംബത്തെയാണ് നമ്മൾ തിരുക്കുടുംബം എന്ന് വിശേഷിപ്പിക്കുക. താൻ മൂലം ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്തില്ല എന്ന സ്നേഹനീതിയുടെ നിർബന്ധ ബുദ്ധിയാണ് കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. ഞാൻ മൂലം ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീടില്ല എന്ന സ്നേഹനീതിയുടെ നിർബന്ധ ബുദ്ധിയാണ് കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും മാതൃകയാക്കേണ്ടത് ജോസഫിനെയാണ്. ഓരോ കുടുംബത്തിലും ഓരോ ജോസഫുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബനാഥൻ ജോസഫിൻ്റെ മനോഭാവത്തെ സ്വന്തമാക്കുകയാണ് എങ്കിൽ ആ കുടുംബം തിരുക്കുടുംബമായി രൂപപ്പെടും. ഞാൻ മൂലം എൻ്റെ പങ്കാളിയുടെയോ എൻ്റെ മക്കളുടെയോ എൻ്റെ സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ ഇടവരില്ല എന്ന സ്നേഹ നിർബന്ധ ബുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തെ, സ്നേഹനീതിയുടെ നിർബന്ധ ബുദ്ധിയാണ് ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബമായിരുന്നില്ല യഥാർത്ഥത്തിൽ നസ്രത്തിലെ തിരുക്കുടുംബം എന്ന് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടല്ല ആ കുടുംബം തിരുക്കുടുംബമായി മാറിയത്. നേരെ മറിച്ച്, ഒരു കുടുംബത്തെ തകർക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമേതോ ആ പ്രശ്നത്തിൻ്റെ പരകോടിയെ
കുടുംബജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അഭിമുഖീകരിച്ച കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുകുടുംബം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു നസ്രത്തിലെ കുടുംബം, അതുകൊണ്ടാണ് അത് തിരുക്കുടുംബമായി മാറിയത് എന്ന്. അല്ലലില്ലാതെ, അലച്ചിലില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാത്ത ഒരു കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു കുടുംബത്തെ തകർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്തോ, ആ പ്രശ്നങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ പരകോടി കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അഭിമുഖീകരിച്ച കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിത പങ്കാളി, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകേണ്ടവൾ, ഇതാ തന്നിൽ നിന്നല്ലാതെ ഗർഭവതിയായി തീർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുടുംബനാഥന് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ പ്രതിശ്രുത വരന് എങ്ങനെ അത് പൊറുക്കാനായിട്ട് സാധിക്കും? ദമ്പതിയുടെ അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിയുടെ ദാമ്പത്യ അവിശ്വസ്തത അത്ര എളുപ്പത്തിൽ പൊറുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കുടുംബജീവിതം നശിക്കാൻ, തകരാൻ, ഇല്ലാതെയാകാൻ ഒരൊറ്റ കാരണം മതി. അത്രയും വലിയ പ്രതിസന്ധി, അത്രയും വലിയൊരു പ്രശ്നം കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കടന്നു പോകേണ്ടി വന്നൊരു കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. എന്നിട്ടും ആ കുടുംബം തകരാതെ കാത്തുസൂക്ഷിക്കപ്പെട്ടുവെങ്കിൽ, ആ കുടുംബം തകരാതെ തിരുക്കുടുംബമായി വളർന്നുവെങ്കിൽ, അതിൻ്റെ പ്രധാന കാരണമായി കണ്ണിയായി വർത്തിച്ചത് ജോസഫിൻ്റെ നീതിബോധമാണ്, കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട നീതിബോധം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വെറുതെ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം, ജോസഫ് അന്ന് അപ്രകാരം പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നു മണ്ടത്തരമാണ് എങ്കിലും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ജോസഫ് അപ്രകാരം പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ മറിയത്തെ യഹൂദ മത നേതൃത്വത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുൻപിൽ ഹാജരാക്കിയിരുന്നുവെങ്കിൽ, അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പക്ഷേ മണ്ടത്തരമായിരിക്കാം എങ്കിലും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചരിത്രത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു, ചരിത്രത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു? അങ്ങനെ നോക്കുമ്പോൾ ജോസഫിൻ്റെ കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട നീതിബോധം, ജോസഫിൻ്റെ ക്ഷമയിൽ അടിസ്ഥാനമിട്ട നീതിബോധം സമ്മാനിച്ചത് ഒരു തിരുക്കുടുംബത്തെ മാത്രമല്ല, അതിലൂടെ പിന്നീട് ലോകം മുഴുവൻ്റെയും രക്ഷ തന്നെയായിരുന്നുവെന്ന വലിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എങ്ങനെ ജോസഫിനിത് സാധിച്ചുവെന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. എങ്ങനെ ജോസഫിനിത് സാധിച്ചു, എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമല്ല എന്ന തിരിച്ചറിവ് ജോസഫിനുണ്ടായിരുന്നു. എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമല്ല എന്ന തിരിച്ചറിവ് ജോസഫിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മുത്തശ്ശിക്കഥ കേട്ടിട്ടുണ്ട്. ഒരു മുത്തശ്ശിക്കഥ ഇപ്രകാരമാണ്. ഒരു വേട്ടക്കാരൻ, അദ്ദേഹം കാട്ടുപന്നിയെ വേട്ടയാടുന്ന തൊഴിലാണ് ചെയ്തിരുന്നത്. കാട്ടുപന്നിയെ വേട്ടയാടലാണ് ഈ വേട്ടക്കാരൻ്റെ പ്രധാനമായി അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം ആ ജോലിയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്ന പ്രകാരമാണ്, കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും പന്നിക്ക്, കാട്ടുപന്നിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെക്കും. അത് കഴിഞ്ഞ് പന്നി ഈ മണം പിടിച്ച് വന്നു കഴിയുമ്പോൾ, ഇദ്ദേഹം ഒളിപ്പിച്ച് വെച്ച ഈ ഭക്ഷണ പദാർത്ഥം കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം ദൂരെ എവിടേക്കെങ്കിലും ഒന്ന് മാറിയിരിക്കും. കൃത്യമായിട്ട് ലക്ഷ്യം പിടിച്ച്, ഉന്നം പിടിച്ച്, അമ്പുമില്ലുമായി അദ്ദേഹം മാറിയിരിക്കും. കുറേ സമയം കഴിയുമ്പോൾ കുറ്റിക്കാട്ടിൽ അനക്കം കേൾക്കും. അനക്കം കേൾക്കുമ്പോൾ മനസ്സിലാകും അത് കാട്ടുപന്നി തനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണത്തിൻ്റെ മണം കിട്ടി ഈ ഭക്ഷണത്തിൻ്റെ അടുത്ത് വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനക്കം കാണുന്ന സ്ഥലമേതോ ആ സ്ഥലത്തേക്ക് അദ്ദേഹം അമ്പെയ്യും. കാട്ടുപന്നിയെ സാധാരണ കാണാറില്ല, കാരണം വലിയ കുറ്റിക്കാട്ടിൽ മറച്ചു വെച്ചിരിക്കുന്ന ഈ തീറ്റ തിന്നാൻ വേണ്ടി വരുമ്പോൾ കാട്ടുപന്നിയെ കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് കുറ്റിക്കാടിൻ്റെ ഇളക്കം മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. ഇളക്കം കണ്ട് ലക്ഷ്യം നോക്കി ഇത് അദ്ദേഹം അമ്പെയ്യുന്നു. കൃത്യം അത് കാട്ടുപന്നിയുടെ ദേഹത്ത് തറച്ചിരിക്കും. അത് കുറച്ചു നേരം ഓടി എവിടെയെങ്കിലും ചത്തുമലച്ച് കിടപ്പുണ്ടാകും. ചിലപ്പോൾ അവിടെ തന്നെയും ചത്തുമലച്ച് കിടക്കുന്നുണ്ടാകും. തൻ്റെ അനേക നാളത്തെ പരിശീലനത്തിലൂടെ ഇദ്ദേഹം ഈ ഒരു തൊഴിലിൽ അങ്ങേയറ്റം പ്രാഗൽഭ്യം നേടിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങേയറ്റം പ്രാഗൽഭ്യം നേടിയെടുത്ത ഈ മനുഷ്യൻ അനേകം നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് കാട്ടുപന്നികളെ ഈ വിധത്തിൽ വേട്ടയാടി കൊല്ലുന്നു. അതിനെ വിറ്റ് തൻ്റെ കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കും ഒരു ദിവസം പതിവ് പോലെ ഇതേ രീതിയിൽ അദ്ദേഹം കാട്ടുപന്നിയെ വേട്ടയാടുന്നതിന് വേണ്ടി കുറ്റിക്കാട്ടിൽ തീറ്റ, കാട്ടുപന്നിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തീറ്റ, ഭക്ഷണ പദാർത്ഥം കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ദൂരെ ഒരു മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരുന്നു. കുറേ സമയം കഴിഞ്ഞു ഇതാ അവിടെ ആ കുറ്റിക്കാട്ടിൽ ഇളക്കം കണ്ടു. അവിടെ
പരതുന്ന അല്ലെങ്കിൽ കുറ്റിക്കാട് കിടന്ന് ഇളകുന്നതായി അദ്ദേഹം കണ്ടു. അദ്ദേഹം നോക്കി, ഇതാ കുറ്റിക്കാട് ഇളകുന്നു, അവിടെയും കാട്ടുപന്നി വന്നിരിക്കുന്നു. കാട്ടുപന്നി ഇപ്പോൾ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അമ്പും വില്ലും എടുത്തു, ലക്ഷ്യം തെറ്റാതെ കൃത്യമായി അമ്പെയ്തു. ചത്തുമലച്ചു കിടക്കുന്ന കാട്ടുപന്നിയെ കാണുന്നതിന് അല്ലെങ്കിൽ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ കുറ്റിക്കാടിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് കുറ്റിക്കാട് വകഞ്ഞു മാറ്റി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, അമ്പേറ്റത് കാട്ടുപന്നിക്കായിരുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ്റെ നെഞ്ചിലാണ് ഈ അമ്പ് വന്ന് തറച്ചത്. സത്യത്തിൽ സംഭവിച്ചത്, ഇദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ മകൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. കൊച്ചുപയ്യൻ, 10 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുപയ്യൻ, അദ്ദേഹത്തിൻ്റെ ഏക മകൻ, അദ്ദേഹത്തെ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നതാണ്. അന്വേഷിച്ച് വന്ന് ഈ കുറ്റിക്കാട്ടിൽ സമയത്ത് കുറ്റിക്കാട്ടിൽ ഈ മകൻ വന്ന് പെട്ടപ്പോൾ അവിടെയാണ് ഈ കുറ്റിക്കാട് കടന്ന് ഇളകിയപ്പോൾ ഈ വേട്ടക്കാരൻ വിചാരിച്ചു അത് കാട്ടുപന്നിയാണെന്ന് കരുതി അവിടേക്ക് അമ്പ് ചെയ്യുന്നു. പക്ഷേ കാട്ടുപന്നിക്ക് പകരം അമ്പേറ്റത് സത്യത്തിൽ മകൻ്റെ നെഞ്ചിലായിരുന്നു. മകൻ അവിടെ കിടഞ്ഞു വീണു മരിക്കുകയാണ് അപ്പൻ്റെ കൈകളിൽ തന്നെ കിടന്നുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അന്നേരം അദ്ദേഹം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഈ മുത്തശ്ശിക്കഥയുടെ ആശയമായി നമ്മൾ മനസ്സിലാക്കുക. ഈ വേട്ടക്കാരൻ തിരിച്ചറിഞ്ഞൊരു വലിയ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് ഈ മുത്തശ്ശിക്കഥയുടെ ആധാരമായി അല്ലെങ്കിൽ ഈ മുത്തശ്ശിക്കഥയുടെ ഒരു ആശയമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അത് മറ്റൊന്നുമല്ല, അതിപ്രകാരമാണ്, എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമായിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്രയും നാൾ കുറ്റിക്കാട് ഇളകുമ്പോൾ ഈ മനുഷ്യൻ കരുതിയിരുന്നു അത് കാട്ടുപന്നി മൂലമാണ് സംഭവിക്കുന്നതെന്ന്. എന്നാൽ ആദ്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു എല്ലായ്പ്പോഴും കുറ്റിക്കാട് ഇളകുന്നത് കാട്ടുപന്നി തന്നെ വന്ന് ആകണമെന്ന് നിർബന്ധമില്ല, അല്ലാതെയും സംഭവിക്കാം. എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമായിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, ജോസഫും ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ സങ്കടവും ദുഃഖവും ദുരന്തവും ഇതാ കടന്നു വരാനിരിക്കുമ്പോൾ ജോസഫും തിരിച്ചറിയുന്നു, ജോസഫും മനസ്സിലാക്കുന്നു എല്ലാ സങ്കടത്തിനും അല്ലെങ്കിൽ എല്ലാ ചലനത്തിനും പുറകിൽ ഒരേ കാരണം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതിനൊന്ന് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം വീട്ടിൽ പല തരത്തിലുള്ള തകർച്ചകൾ, ബിസിനസ് തകർന്നു, കൃഷി നശിച്ചു, വളർത്തുമൃഗം ചത്തുപോയി, ഇനി പുതിയ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് സംഭവിച്ചതെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കുഞ്ഞ് ജനിച്ചത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? അല്ല, അങ്ങനെയല്ല, എന്നാലും അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് ഇത് പല പ്രാവശ്യം കേൾക്കാൻ ഇടവരും. സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ ഹൃദയം വലിയ ആന്തരിക മുറിവ് ആ കുഞ്ഞു ഹൃദയത്തിൽ സമ്മാനിക്കപ്പെടുകയാണ്. തൻ്റെ ജനനത്തോടെ ഈ കുടുംബത്തിൽ കുറേ നാശങ്ങളുണ്ടായി. അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മകൻ്റെ കല്യാണത്തിന് ശേഷമാണ് വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. അപ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, മരുമകളാണോ പ്രശ്നക്കാരി? ഏയ്, മരുമകൾ പ്രശ്നക്കാരിയൊന്നുമല്ല, അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ വീട്ടിൽ അവൾ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും, അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിലും പല പ്രശ്നങ്ങളും, അറിയാതെയാണെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും നമ്മൾ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റൊരു വ്യക്തിയിലേക്ക് വെച്ച് നീട്ടുകയാണ്. എല്ലാ ചലനങ്ങൾക്കും പുറകിൽ ഒരേ കാരണമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സഹനങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കാം. എന്തുമാകട്ടെ, അതെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സ്നേഹപൂർവ്വം കാത്തിരിക്കുക. കർത്താവ് ഇതാ ദൂതനെ അയച്ച്, സാക്ഷാൽ ദൈവദൂതൻ വന്നാണ് ജോസഫിനോട് സത്യാവസ്ഥ വെളിപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ ദൈവദൂതന്മാരെ ദൈവം നമ്മുടെ മുൻപിൽ അയക്കും, അന്നേരം നമുക്ക് സത്യാവസ്ഥകളൊക്കെ വെളിപ്പെട്ട് കിട്ടും. ദൈവത്തോട് ആലോചന ചോദിക്കുക. ജോസഫിനെ പോലെ കാരുണ്യത്തിലും സ്നേഹത്തിലും അടിസ്ഥാനമിട്ട നീതിബോധത്തെ സ്വന്തമാക്കുക. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.